Hi everyone, welcome to another video lecture by Literacturer.com. In the Shakespearean sonnet, prashasthamaya oru sonnet, sonnet number 29. Adinte malayalathil oru vishadheekaranamaanu, line by line explanations, and valare athyavashyamayittu nammal padichirikkenda aa poem padichirikkumbo nammal sradhikkenda karyangale kurichaanu innathe video discuss cheynathu. Appo njan aadyam endaanu sonnet ennu vishadheekikkam. Sonnet is a short lyric of 14 lines. 14 വരികളുള്ള ഒരു ചെറിയ കവിത. Lyric. അതിനാണ് സോണറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സോണറ്റ് എല്ലാ ആശയങ്ങളെയും എല്ലാ തരത്തിലുള്ള കാവ്യ ആശയങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്ട്രക്ചറിലുള്ളതാണ്. 14 വരിയാണ് എന്നതാണ് ഒരു പ്രത്യേകത. മറ്റൊന്ന് ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട സോണറ്റുകൾ രണ്ട് തരത്തിലാണ് റൈം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് പെട്രാർക്കൻ സോണറ്റ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? പെട്രാർക്കൻ സോണറ്റിൻ്റെ പ്രത്യേകത അതിൻ്റെ റൈംസ് എ ബി ബി എ എന്നായിരിക്കും. ആദ്യത്തെ 8 വരികളിൽ, അതായത് ടോട്ടൽ 14 വരികളുള്ളതിനെ ആദ്യത്തെ 8, രണ്ടാമത്തെ 6 എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം അല്ലേ. ആദ്യത്തെ 8 വരികൾക്ക് ഒക്ടേവ് എന്നാണ് പറയാം. രണ്ടാമത്തെ സെക്ഷൻ 6 വരികൾക്ക് സെസ്റ്ററ്റ് എന്നും പറയും. ഇതിൽ ഒക്ടേവിൻ്റെ റൈം സ്കീം എ ബി ബി എ എന്നായിരിക്കും. രണ്ടാമത്തെ സെസ്റ്ററ്റ് 6 ലൈൻസ് സി ഡി ഇ എന്നായിരിക്കും. ഇതാണ് പെട്രാർക്കൻ സോണറ്റ് എന്നറിയപ്പെടുന്ന സോണറ്റിൻ്റെ റൈം സ്കീം. ഇനി മറ്റൊന്നാണ് ഷേക്സ്പീരിയൻ സോണറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോണറ്റ് എന്നറിയപ്പെടുന്ന രീതി. ഇതിൽ ക്വാട്രൈൻസുകളായിട്ടാണ് നമ്മൾ പറയുക. 4 വരി ആയിട്ടാണ് നമ്മൾ റൈം സ്കീം പറയുക. എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇങ്ങനെ 4 വരികളുള്ള 3 സെക്ഷൻ. അപ്പോൾ എത്രയായി? 3 × 4 = 12. പിന്നെ 2 വരി അല്ലെ. ഇതിന് ഫൈനൽ കപ്ലറ്റ് എന്ന് വിളിക്കുന്നു. ഈ ഫൈനൽ കപ്ലറ്റ് GG, അതായത് ഇത് ഇതുവരെ പറയാത്ത മറ്റ് രണ്ട് സ്കീമിലായിരിക്കും എൻഡ് ചെയ്യാം. അപ്പോൾ ഷേക്സ്പിയറിയൻ സോണറ്റിൻ്റെ റൈം സ്കീം എന്താകുന്നു എന്ന് ചോദിച്ചാൽ എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി, റൈറ്റ്? ആദ്യത്തെ 3 ക്വാട്രൈൻസ്, 4 വരികൾക്ക് ഒരുമിച്ച് പറയുന്ന പേരാണ് ക്വാട്രൈൻ. 6 വരികൾക്ക് പറയുന്ന പേരാണ് സെസ്റ്റെറ്റ്. 8 വരികൾക്ക് പറയുന്ന പേരാണ് ഒക്ടേവ്. 2 വരിക്ക് പറയുന്ന പേരാണ് കപ്ലറ്റ്, റൈറ്റ്? അപ്പോൾ ഫൈനൽ കപ്ലറ്റ്, അതിനെ കൺക്ലൂഡിംഗ് കപ്ലറ്റ് എന്നും ഷേക്സ്പിയറിയൻ സോണറ്റിൽ പറയാറുണ്ട്. കാരണം മുകളിൽ പറഞ്ഞ 12 വരികളിലും പറഞ്ഞ ആശയത്തിൻ്റെ ഒരു സംഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ആശയമായിരിക്കും അവസാനത്തെ 2 വരിയിലുള്ളത്. ഇതിന് ഫൈനൽ കപ്ലറ്റ് എന്നാണ് വിളിക്കാറുള്ളത്. ഫൈനൽ കപ്ലറ്റിൻ്റെ റൈം സ്കീം GG എന്നായിരിക്കും. ഇതാണ് ഷേക്സ്പിയറിൻ സോണറ്റിൻ്റെ പ്രത്യേകത. അദ്ദേഹം ടോട്ടൽ 154 സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്. 154 സോണറ്റുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് സോണറ്റ് 29 കാണാം. ഇത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, റൈറ്റ്? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കവിതയുടെ ഫുൾ സ്റ്റോപ്പ് എവിടെ അവസാനിക്കുന്നതെന്ന് ഞാൻ പറയാം. 2, അതിലെ കാവ്യ സൗന്ദര്യം, ആശയപരമായ കാവ്യ സൗന്ദര്യം, അതായത് കവി അവതരിപ്പിക്കുന്ന ആശയങ്ങളുടെ കവിത്വം, അതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 3, വാക്കുകളിലെ കവിത്വം, അതായത് കാവ്യരൂപത്തിൽ കാവ്യഭാഷ, ഷേക്സ്പിയർ ഉപയോഗിച്ചിരിക്കുന്ന കാവ്യമായ ഭാഷ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പോവാം നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് കവിതയിലേക്ക് പോവാം. സോണറ്റ് നമ്പർ 29. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഉള്ളത് എന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ വരിയിൽ ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല. രണ്ടാമത്തേതിലുണ്ടോ? ഇല്ല. 3-ലും 4-ലും ഇല്ല. 8-ലും 10-ലും കാണുന്നില്ല. 12-ലും ഇല്ല. 14-ലാണ് ഫുൾ സ്റ്റോപ്പ് ഉള്ളത്. അതായത് ഈ 14 വരി സോണറ്റ് 29-ലെ 14 വരികളും ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ടാണ് കിടക്കുന്നത് എന്ന് പറയാം, റൈറ്റ്? പിന്നെ ഇതിൻ്റെ ഇടയിൽ കോമ, സെമി കോളൻ പോലുള്ള പിന്നെ ഒരു എന്താ പറയുക, സിമ്പലുകൾ ഉപയോഗിച്ച് മാത്രമാണ് ആശയങ്ങളെ വേർതിരിക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റ സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഒരു നമ്മളൊരു കണ്ടീഷണൽ സെൻറ്റൻസ് അല്ലെങ്കിൽ എന്താ പറയുക, വെൻ അല്ലെങ്കിൽ ഇഫ് ഉപയോഗിച്ച് പറയുന്ന സെൻറ്റൻസുകൾ പറയുന്ന ശൈലിയിലാണ് പറയുന്നത്. ഇവിടെ വെൻ ഉപയോഗിച്ചുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഞാൻ ചെന്നപ്പോൾ അത് കണ്ടു എന്ന് പറയുന്ന അതേ സ്ട്രക്ചറിലുള്ള ഒരൊറ്റ സെൻറ്റൻസ് ആണ് ഈ കവിത. ഇനി ഞാൻ വിശദീകരിക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ
പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫുൾ സ്റ്റോപ്പ്, 14 വരിയിൽ ഒറ്റ ഫുൾ സ്റ്റോപ്പിലാണ് എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്ന ആശയങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിൽ വെക്കുക. ഓക്കെ, റൈറ്റ്. നമുക്ക് വരികൾ വായിക്കാം. വെൻ ഇൻ ഡിസ്ഗ്രേസ് വിത്ത് ഫോർച്യൂൺ ആൻഡ് മെൻസ് ഐസ് ഐ ആൾ അലോൺ ബിവീക്ക് മൈ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ്. വെൻ ഇൻ ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് രണ്ടാമത്തെ വരിയിലാണ് വരുന്നത്. ഐ എന്നെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. When I was in disgrace എന്നർത്ഥം അല്ലേ? ഞാൻ ഡിസ്ഗ്രേസിലായിരുന്നപ്പോൾ, അപമാനത്തിലായിരുന്നപ്പോൾ. എന്തിൻ്റെ വിഷയത്തിലാണ് അപമാനം? വിത്ത് ഫോർച്യൂൺ, ഭാഗ്യവുമായിട്ട്. ആൻഡ് മെൻസ് ഐസ്, ആളുകളുടെ കണ്ണുകളിലും. അപ്പോൾ ആളുകൾക്ക് മുന്നിലും ഭാഗ്യത്തിൻ്റെ വിഷയത്തിലും ഞാൻ അപമാനിതനായപ്പോൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആളുകൾ എൻ്റെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ വന്നപ്പോൾ, അല്ലെങ്കിൽ സോറി അതിൻ്റെ കൂടെ ഭാഗ്യവും എന്നെ കടാക്ഷിക്കാതെ വന്നപ്പോൾ, എനിക്കൊരു ഒരുപാട് വിധി വൈപരീത്യങ്ങൾ വന്നുകൊണ്ടിരുന്ന, ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ വന്നുകൊണ്ടിരുന്ന, ജീവിതത്തിൽ ഒരുപാട് അവഗണനങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരു സമയത്ത് എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ? ഇൻ ഡിസ്ഗ്രേസ് വിത്ത് ഫോർച്യൂൺ ആൻഡ് മെൻസ് ഐസ് ഐ ആൾ അലോൺ ബിവീക്ക് മൈ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ്. ഞാൻ തനിയെ എൻ്റെ ഭ്രഷ്ടമായ അവസ്ഥയെക്കുറിച്ച് വിലപിച്ചു കൊണ്ടിരിക്കെ, ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റിനെ കുറിച്ച് വിലപിച്ചു കൊണ്ടിരിക്കെ. ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് എന്ന പദം ശ്രദ്ധിക്കുക. ആ പദത്തിന് ഇനി കവിതയിൽ ഇനിയും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. എൻ്റെ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റിനെ കുറിച്ച് ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കെ. ഈ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് എന്താകുന്നു എന്ന് ചില ക്രിട്ടിക്സ് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ നിന്ന് വിശദീകരിക്കുന്നുണ്ട്. ഔട്ട്കാസ്റ്റ് സിറ്റുവേഷൻ രണ്ട് തരത്തിലാണ്. ഒന്ന്, സാമ്പത്തികമായിട്ട് അദ്ദേഹം തകർന്ന ഒരു സമയമായിരുന്നു. 1592 പ്ലേഗ് വന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ തിയേറ്ററുകൾ അടച്ചുപൂട്ടി. ആ സമയത്ത് ഷേക്സ്പിയർ ആരായിരുന്നു? ഒരു നടനായിരുന്നു അല്ലേ? ഷേക്സ്പിയറിയൻ നാടകങ്ങൾ എഴുതിയത് അദ്ദേഹം അഭിനയിക്കാൻ, നാടകം കളിക്കാൻ വേണ്ടി എഴുതപ്പെട്ട നാടകങ്ങൾ, അല്ലാതെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയോ അങ്ങനെ പബ്ലിഷ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി എഴുതപ്പെട്ട നാടകങ്ങളല്ല ഷേക്സ്പിയറിയൻ നാടകങ്ങളൊന്നും. അപ്പം അതുകൊണ്ട് പിന്നെ ആ കാലഘട്ടത്തിലെ തിയേറ്ററുകളുടെ പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് മുമ്പുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ. നമ്മൾ സാധാരണക്കാരായ ആളുകൾ പകൽ പണി കഴിഞ്ഞ് വന്ന്, ജോലി കഴിഞ്ഞ് വന്ന്, ഫ്രഷായി, കുളിച്ച് ഫ്രഷായി വീട്ടുകാരെയും കൊണ്ട് സിനിമ ടാക്കീസുകളിലേക്ക് പോയിരുന്ന, കുടുംബ ചിത്രങ്ങൾ ഒരുപാട് ആഘോഷിക്കപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പോക്കില്ല. ഇപ്പോൾ ഫാമിലി അതുപോലെ ഇങ്ങനെ ഒരു പണി മാറ്റി വന്ന്, ജോലി കഴിഞ്ഞ് കിട്ടുന്ന, അങ്ങനെ കുട്ടികളെ കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് സിനിമ കാണാറ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പോലെ സമാനമായൊരു സൊസൈറ്റി ആയിരുന്നു എലിസബീതൻ പീരീഡിലെ, ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിലെ സൊസൈറ്റി. അവർ നാടകം കാണാൻ പോകുമായിരുന്നു. സാധാരണക്കാരായ ആളുകൾ പോലും ഈ കാവ്യരൂപത്തിലുള്ള നാടകം മനസ്സിലാക്കുന്നതിലും ആസ്വദിക്കുന്നതിലും പ്രാവീണ്യമുള്ളവരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ തിയേറ്റർ അടക്കപ്പെട്ട്, തിയേറ്ററുകളെല്ലാം അടച്ചു പൂട്ടിയ സമയത്ത് ഷേക്സ്പിയർ സാമ്പത്തികമായി തകർന്നു പോയെന്നതാണ് ഒരു കാരണം. മറ്റൊരു കാരണം, അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ തന്നെ സുഹൃത്തായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതുപോലെ മറ്റൊരു എഴുത്തുകാരനായിരുന്ന റോബർട്ട് ഗ്രീൻ നാടകകൃത്തായിരുന്നു. അദ്ദേഹം ഷേക്സ്പിയറെ വിമർശിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അപ്പോൾ തൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ അദ്ദേഹം വിമർശിക്കപ്പെട്ടു. വിമർശിച്ചത് മറ്റൊന്നിനല്ല, ഷേക്സ്പിയറിയൻ നാടകങ്ങൾക്കെല്ലാം ഒരു സോഴ്സ് കണ്ടെത്താൻ പറ്റും. അതായത് മറ്റേതെങ്കിലും ഒരു കഥയിൽ നിന്ന് എടുത്ത് എഴുതിയതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫോമിനെ മാറ്റി അതിൻ്റെ കഥാതന്തു എടുത്താണ് ഷേക്സ്പിയർ മാറ്റം വരുത്തിയത് എന്ന് അദ്ദേഹത്തിൻ്റെ മിക്ക രചനകൾക്കും അങ്ങനെ കണ്ടെത്താൻ കഴിയും. റൈറ്റ്. അപ്പോൾ മറ്റുള്ളവരുടെ തൂവൽ കൊണ്ട് അലങ്കരിച്ചു നിൽക്കുന്ന ഒരു കാക്കയെ പോലെയാണ് ഷേക്സ്പിയർ എന്ന് റോബർട്ട് ഗ്രീനി വിമർശിക്കുകയുണ്ടായി. അല്ലേ, കാക്ക മറ്റുള്ള പക്ഷികളുടെ കളർ തൂവലുകൾ എടുത്ത് സ്വയം സുന്ദരമാക്കാൻ ശ്രമിച്ചൊരു കഥയുണ്ടല്ലോ, അതുപോലെ പിന്നീട് പറക്കാൻ കഴിയാത്തൊരു കഥയുണ്ട്, അതുപോലെയുള്ള ഒരാളാണ് ഷേക്സ്പിയർ എന്ന് റോബർട്ട് ഗ്രീൻ വിമർശിക്കുന്നത്. അതിനെക്കുറിച്ചാണ്. അപ്പോൾ മാനസികമായി അവഗണിക്കപ്പെടുകയും സാമ്പത്തികമായി തളർന്നിരിക്കുകയും തകർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചാണ് ഇദ്ദേഹം ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. റൈറ്റ്. പക്ഷേ ഈ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് എന്ന ഫ്രേസ് ഓർത്ത് വെക്കുക, ഇനി അതിന് ഇനിയും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞില്ല, ഡിസ്ഗ്രേസ് വിത്ത് ഫോർച്യൂൺ ആൻഡ് വെൻസ്. പിന്നെ അത് മാത്രമല്ല, എൻ ട്രബിൾ ഡഫ് ഹെവൻ, ദുഃഖിപ്പിക്കുന്ന, ട്രബിളിൽ ആക്കുന്ന, ട്രബിൾ എന്ന് വെച്ചാൽ പ്രശ്നമുണ്ടാക്കുന്ന എന്ന് അർത്ഥമുണ്ടല്ലേ, അല്ലെങ്കിൽ പ്രശ്നത്തിലായി കിടക്കുന്ന. ഡഫ് ഹെവൻ, ഡഫ് ഹെവൻ വളരെ സുന്ദരമായ പ്രയോഗമാണ് അത്. ഡഫ് ഓക്കെ, ബധിരൻ, കേൾവിയില്ലാത്ത, ബധിരമായ. ഹെവൻ സ്വർഗം. എന്താണ് ഡഫ് ഹെവൻ? സ്വർഗത്തിന് കേൾക്കാൻ കഴിയുമോ? സ്വർഗത്തിന് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ കേൾക്കാൻ കേൾക്കുക എന്ന വിശേഷണം ഇല്ലാത്ത ഒരു വസ്തുവിന്, കേൾക്കുക എന്ന ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രം, ജീവനുള്ളവർക്ക് മാത്രം കഴിയുന്ന വിശേഷണം വെച്ചു കൊടുക്കുന്നതിന് പേഴ്സണിഫിക്കേഷൻ എന്നാണ് പറയുക, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡഫ് ഹെവൻ എന്ന പേഴ്സണിഫൈഡ് ആയ ഒരു എക്സ്പ്രഷനാണ്. ആരെയാണ് ഉദ്ദേശിക്കുന്നത്?
സിമ്പിളായിട്ട് മനസ്സിലാക്കാം, ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവം ഡഫ് ആയിരിക്കുന്നു. വിത്ത് മൈ ബൂട്ട്ലെസ് ക്രൈസ്, ബൂട്ട്ലെസ് മീൻസ് യൂസ്ലെസ്, എൻ്റെ പ്രയോജനമില്ലാത്ത കരച്ചിലുകൾക്ക് മുന്നിൽ ദൈവം ഡഫായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കാതിരിക്കേ. റൈറ്റ്. ആൻഡ് ഫോർത്ത് ലൈൻ, ആൻഡ് ലുക്ക് അപ്പോൺ മൈ സെൽഫ് ആൻഡ് കേഴ്സ് മൈ ഫേറ്റ്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ പരിതപിച്ചിരിക്കെ, എൻ്റെ വിധിയെ തന്നെ ഞാൻ ശപിച്ചുകൊണ്ടിരിക്കെ, വിഷിംഗ് മീ ലൈക്ക് ടു വൺ മോർ റിച്ച് ഇൻ ഹോപ്പ്. അപ്പോൾ മൂന്ന് നാല് വരികളിൽ മറ്റൊരു റെഫറൻസ് കൂടി ഉണ്ട് എന്ന് സ്കോളേഴ്സ് പറയുന്നു. അത് പഴയ നിയമത്തിൽ, ബൈബിളിലെ പഴയ നിയമത്തിൽ ഒരു ജോബ് എന്ന ഒരു ക്യാരക്ടറിൻ്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹം ഇതേപോലെ ഒരു സിറ്റുവേഷനിലായിരുന്ന ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ബൂട്ട്ലെസ് ക്രൈസ്, ബൂട്ട്ലെസ് എന്ന പദവും ഡഫ് ഹെവൻ എന്ന പദവുമൊക്കെ ഈ ജോബിൻ്റെ സന്ദർഭവുമായിട്ട്, ജോബ് എന്ന കഥാപാത്രത്തിന് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ പറയുന്ന കഥാസന്ദർഭവുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് സ്കോളേഴ്സ് പറയുന്ന മറ്റൊരു വിശദീകരണം. ഓക്കെ, അപ്പോൾ ഏതായാലും അദ്ദേഹം തൻ്റെ വിധിയെക്കുറിച്ച് ശപിച്ചുകൊണ്ടിരിക്കെ, എന്തൊരു ഭാഗ്യക്കേടാണ് എനിക്ക് വന്നു പെട്ടതെന്ന് വിലപിച്ചു കൊണ്ടിരിക്കെ, വിഷിംഗ് മീ ലൈക്ക് ടു വൺ മോർ റിച്ച് ഇൻ ഹോപ്പ്, കൂടുതൽ പ്രതീക്ഷകളുള്ള, പ്രതീക്ഷകളിൽ റിച്ചായ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രതീക്ഷകളുള്ള മറ്റൊരാളെപ്പോലെ ആയിരുന്നെങ്കിൽ ഞാൻ എന്ന് എനിക്ക് തന്നെ തോന്നിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്നെ തന്നെ ആശംസിച്ചു കൊണ്ടിരിക്കുക, അല്ലേ, വിഷിംഗ് മീ, അങ്ങനെ മീനിങ് പറയാം, വിഷിംഗ് മീ, എനിക്ക് തന്നെ ആശംസകൾ നേർന്നുകൊണ്ട്, ലൈക്ക് ടു വൺ മോർ റിച്ച് ഇൻ ഹോപ്പ്, കൂടുതൽ പ്രതീക്ഷകളുള്ള ഒരാളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന്. ഫീച്ചേർഡ്, പിന്നെ എന്താണ് ആഗ്രഹിക്കുന്നത്? ഫീച്ചേർഡ് ലൈക്ക് ഹിം, അവനെപ്പോലെ മേന്മകളുള്ളയാളായിരുന്നെങ്കിൽ എന്ന്. ഫീച്ചർ നമ്മൾ വിളിക്കുന്നത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ്, അല്ലേ. ഒരു അപ്പോൾ അത് അവനുള്ള ഫീച്ചറുകൾ പോലെ എനിക്കും ഫീച്ചറുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ലൈക്ക് ഹിം, അല്ലെങ്കിൽ മറ്റൊരാളെ പോലെ, ലൈക്ക് ഹിം വിത്ത് ഫ്രണ്ട്സ് പസെസ്ഡ്, ഒരുപാട് സുഹൃത്തുക്കളുള്ള അയാളെപ്പോലെ ആയിരുന്നെങ്കിൽ ഞാൻ എന്ന് ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കെ, ഡിസൈറിംഗ് ദിസ് മാൻസ് ആർട്ട്, ഇയാളുടെ കഴിവ് ലഭിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു കൊണ്ടിരിക്കെ, ഡിസയർ, ഡിസൈറിംഗ് ദിസ് മാൻസ് ആർട്ട്, ആർട്ട് എന്ന് വെച്ചാൽ ഇവിടെ സ്കില്ല്, അല്ലേ, ഒരാളുടെ കഴിവ് കൊണ്ട് ഇയാളുടെ കഴിവ് പോലെ എനിക്കും കഴിവുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു കൊണ്ടിരിക്കെ, ആൻഡ് ദാറ്റ് മാൻസ് കോപ്പ്, അയാൾക്ക് ലഭിച്ച അവസരം പോലെ എനിക്കും അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കെ. കഴിവ് മാത്രം പോലെ, അല്ലെ, അവസരങ്ങളും വേണം, അദ്ദേഹത്തിൻ്റെതുപോലെ അവസരങ്ങൾ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരോടെല്ലാം അസൂയ തോന്നിക്കൊണ്ടിരിക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോലെ എനിക്കും ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കെ, ഇതെല്ലാം അതിൻ്റെ ബാക്കിയാണുട്ടോ, ഇങ്ങനെയൊക്കെ ആയിരിക്കേ എന്ന് പറഞ്ഞിട്ടുള്ളൂ. വിത്ത് വാട്ട് ഐ മോസ്റ്റ് എൻജോയ് കണ്ടെന്റഡ് ലീസ്, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത് കണ്ടെന്റഡ് ലീസ്, ഏറ്റവും കുറഞ്ഞ സംതൃപ്തിയുടെ ലെവലിൽ എത്തിയിരിക്കെ. കണ്ടന്റ് എന്ന് വെച്ചാൽ കണ്ടന്റഡ്, സംതൃപ്തമായ അവസ്ഥ, അല്ലേ. അപ്പോൾ ലീസ്റ്റ് കണ്ടന്റഡ് ആയ അവസ്ഥ എന്താണ് കാര്യം? ഞാൻ ഒരു കാലത്ത് ഏറ്റവും എൻജോയ് ചെയ്തിരുന്ന അതേ കാര്യം ഇപ്പോൾ ലീസ്റ്റ് കണ്ടന്റഡ് ആയിരിക്കെ. അപ്പോൾ ഇത്രയും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ ദുഃഖകരമായ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. അങ്ങനെ അതിനെ ഒരു കൺക്ലൂഷൻ എന്നോണം അദ്ദേഹം പറയുന്നു, ഇൻ ദീസ് തോട്ട്സ് മൈ സെൽഫ് ഓൾമോസ്റ്റ് ഡിസ്പൈസിങ്, ഇത്തരം ചിന്തകളിൽ ഞാൻ എന്നെ തന്നെ പഴിച്ചുകൊണ്ടിരിക്കെ, അല്ലെ, ഡിസ്പൈസിങ് മൈ സെൽഫ് ഇൻ ദീസ് തോട്ട്സ്. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ ചിന്തകളെ, ഈ ചിന്തകളെല്ലാം, ഇതിനെക്കുറിച്ചെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ എന്നെ തന്നെ പഴിച്ചുകൊണ്ടിരിക്കെ, എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞില്ല. എന്ത് സംഭവിച്ചു? ഹാപ്പ്ലി ഐ തിങ്ക് ഓൺ ദി, അങ്ങനെ ഇരിക്കെയാണ് ഹാപ്പ്ലി ഐ തിങ്ക് ഓൺ ദി, നിന്നെക്കുറിച്ച് ഞാൻ ആനന്ദത്തോടെ ഓർക്കുന്നത്. ആൻഡ് ദെൻ, അങ്ങനെ ഓർത്തപ്പോൾ, നിന്നെക്കുറിച്ച് ഓർത്തപ്പോൾ, മൈ സ്റ്റേറ്റ്, എൻ്റെ സ്റ്റേറ്റ്, എൻ്റെ സ്റ്റേറ്റിന് എന്ത് സംഭവിച്ചു? എൻ്റെ സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു? ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു, അല്ലേ. തൻ്റെ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റിനെ കുറിച്ചാണ് ഇത്ര സമയം അദ്ദേഹം വിലപിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ നിന്റെ പ്രണയത്തെക്കുറിച്ച്, നിന്നെക്കുറിച്ച് ഞാൻ ആനന്ദത്തോടെ ഓർത്തപ്പോൾ, ദെൻ മൈ സ്റ്റേറ്റ്, എൻ്റെ സ്റ്റേറ്റ്, ലൈക്ക് ടു ദ ലാർക്ക് അറ്റ് ബ്രേക്ക് ഓഫ് ഡേ റൈസിംഗ് ഫ്രം സലന്റ് ഏർത്ത്, ലൈക്ക് ടു ദ ലാർക്ക്, ഒരു രാപ്പാടി കിളിയെ പോലെയായിത്തീർന്നു. എന്താണ് രാപ്പാടി കിളി എന്ത് ചെയ്യുന്നു? At break of day, ഒരു ദിനത്തിൻ്റെ പ്രഭാതം പൊട്ടിവിടരവേ, അല്ലേ, ഒരു ദിനത്തിൻ്റെ ആരംഭത്തിൽ, തുടർന്ന് ഒരു പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ, rising from sullen earth, sullen earthിൽ നിന്ന്, sullen earth എന്ന് വെച്ചാൽ dark earth, ഇരുണ്ട് കിടന്നിരുന്ന ഭൂമിയിൽ നിന്ന് പ്രഭാതം വന്നപ്പോൾ, പ്രഭാതം വിടർന്നപ്പോൾ വെളിച്ചം പരന്നിരിക്കുന്നു. ഈ വെളിച്ചത്തിൽ ലാർക്ക് എന്ത് ചെയ്യുന്നു? Rising, ഉയർന്നുകൊണ്ടേയിരിക്കുന്നു, മുകളിലേക്ക് ഉയർന്നു പോയി. ഈ സലൻ ഏർത്തിൽ നിന്നും പ്രഭാത സമയത്ത് മുകളിലേക്ക് ഉയർന്നു പറന്ന ലാർക്കിനെ പോലെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സിംഗ്സ് ഹിംസ് അറ്റ് ഹെവൻസ് ഗേറ്റ്,
സ്വർഗവാതിൽക്കൽ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന ലാർക്കിനെ പോലെയായി. റൈറ്റ്? അപ്പോൾ ലാർക്കിന് ഈ ഇരുണ്ട ഭൂമിയിൽ നിന്ന്, ഒരു രാത്രിയുടെ ഇരുണ്ട ഭൂമിയിൽ നിന്ന് പ്രകാശമാനമായ പ്രഭാതത്തിൽ അവൻ ആനന്ദത്തോടെ ഉയർന്നു പറക്കുകയും സ്വർഗ കവാടത്തിങ്കൽ ചെന്ന് സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുന്ന അത്രയും ആനന്ദമുള്ള ഒരവസ്ഥയിലേക്ക് ഞാൻ മാറി എപ്പോൾ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ. എന്നിട്ട് അവിടെയും അവസാനിപ്പിക്കുന്നില്ല. ലാസ്റ്റ് കപ്ലറ്റിൽ അദ്ദേഹം എന്ത് പറയുന്നു? ഫോർ, ഇതിൻ്റെ കാരണം ഒരു കൺക്ലൂഷൻ പോലെ പറയണം. ഫോർ, കാരണം ദൈ സ്വീറ്റ് ലവ്, നിന്റെ മധുരിതമായ പ്രണയം. ദൈ, യോ, നിന്റെ എന്നർത്ഥം. റിമംബേർഡ്, ദൈ സ്വീറ്റ് ലവ് റിമംബേർഡ്, ഞാൻ ഓർത്ത, എൻ്റെ ഓർമ്മയിൽ വന്ന നിന്റെ മധുരിതമായ പ്രണയം. അങ്ങനെ പറയാൻ കാരണം നേരത്തെ ഐ തിങ്ക് ഓൺ ദീ എന്നാണ് പറഞ്ഞത്. ഞാൻ നിന്നെക്കുറിച്ച് തിങ്ക് ചെയ്തു. അപ്പോൾ റിമംബേർഡ് ലവ്. ഓക്കെ, ഈ റിമംബേർഡ് ലവ് സച്ച് വെൽത്ത് ബ്രിങ്സ്, അത്രയും സമ്പന്നതയാണ് കൊണ്ടുവന്നത്. റീഡ്, നിന്നെക്കുറിച്ച് ഓർമ്മ വന്ന നിന്റെ മധുരമായ പ്രണയം എനിക്കത്രയും സമ്പന്നതയാണ് കൊണ്ടുവന്നത്. ഇവിടെ വെൽത്ത് എന്നതിന് നൽകാവുന്ന ഏറ്റവും വലിയ വിശദീകരണം ഹാപ്പിനെസ് എന്നാണ് അല്ലേ. കാരണം ഇദ്ദേഹത്തിൻ്റെ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, അദ്ദേഹം സാമ്പത്തികമായി അല്ലെങ്കിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സമയം, നഷ്ടപ്പെട്ടു പോയ ഒരു സമയം. രണ്ട്, അദ്ദേഹം മെൻ്റലി തളർന്നു പോയ ഒരു സമയം. അപ്പോൾ മെൻ്റലി തളർന്നവർക്ക് എന്ത് വേണം? അവർക്ക് വെൽത്ത് എന്ന് വെച്ചാൽ ആനന്ദമാണ് അല്ലേ. നിന്റെ മധുരിതമായ പ്രണയം ഇത്രയും വെൽത്താണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാപ്പിനെസ് കൊണ്ടുവരുന്നു എന്നാണ് ഒരർത്ഥം. അങ്ങനെ ദാറ്റ് എത്രത്തോളം എന്നാൽ, ദെൻ പിന്നെ, പിന്നെ എന്ന് വെച്ചാൽ എപ്പോൾ, ഇത്രയും ദുഃഖസാന്ദ്രമായിരുന്ന വേളയിൽ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിന്റെ മധുരമായ പ്രണയം എന്നെ ഇത്രയും, എനിക്കിത്രയും സമ്പന്നത നൽകി, എനിക്കിത്രയും സന്തോഷം നൽകിയ സമയത്ത്, അപ്പോൾ എന്നർത്ഥം. അങ്ങനെ സന്തോഷം നൽകിയപ്പോൾ ഐ സ്കോൺ ടു ചേഞ്ച്, ഐ സ്കോൺ, സ്കോൺ മീൻസ് വിസമ്മതിക്കുക അല്ലെ, ഞാൻ വിസമ്മതിക്കുന്ന അവസ്ഥയിലെത്തി. എന്ത്? ടു ചേഞ്ച് മൈ സ്റ്റേറ്റ്, എൻ്റെ സ്റ്റേറ്റ് കൈമാറ്റം ചെയ്യാൻ, മാറ്റം വരുത്താൻ. വിത്ത് കിങ്സ്, രാജാക്കന്മാരുടെ സ്റ്റേറ്റുമായിട്ട്. അപ്പോൾ എൻ്റെ സ്റ്റേറ്റ് രാജാക്കന്മാരുടെ സ്റ്റേറ്റിന് പകരമായി നൽകാൻ പോലും ഞാൻ വിസമ്മതിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ എൻ്റെ സ്റ്റേറ്റ് എത്തി. റൈറ്റ്? അപ്പോൾ എൻ്റെ സ്റ്റേറ്റ് ആദ്യം എങ്ങനെയായിരുന്നു? ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ്? രാജാക്കന്മാരുടെ സ്റ്റേറ്റുമായി പോലും കൈമാറാൻ എനിക്ക് സമ്മതമല്ല. അത്രയും ആനന്ദതുന്തിലമായ, ആനന്ദദായകമായ, അത്രയും ആഹ്ലാദകരമായ ഒരു സ്റ്റേറ്റിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് എത്തിയത്? നിന്നെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്, നിന്നെക്കുറിച്ച് ഓർത്തപ്പോൾ, നിന്റെ മധുരിതമായ പ്രണയം എന്നെ ഇത്രയും മികച്ച ഒരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി ഇവിടെ മൈ സ്റ്റേറ്റ് വിത്ത് കിങ്സ്, രാജാക്കന്മാരുടെ സ്റ്റേറ്റുമായി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മറ്റൊരു ഓർമ്മ കൂടി വരാം. രാജാവിൻ്റെ സ്റ്റേറ്റ് നമ്മൾ വിളിക്കുന്നത് എന്തിനെയാണ്? ഒരു രാജാവിൻ്റെ കീഴിലുള്ള കിങ്ഡം അല്ലെ, ഒരു സ്റ്റേറ്റ്, നമ്മൾ ഭൂമിശാസ്ത്രപരമായ സ്റ്റേറ്റ് അല്ലെ, ഒരു സംസ്ഥാനം എന്നോ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശം എന്നോ പറയാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്, അങ്ങനെ ഒരു മീനിങ് ഇവിടെ നൽകാം. കാരണം രാജാക്കന്മാരുടെ സ്റ്റേറ്റ് എന്നതിൻ്റെ അർത്ഥം അവരുടെ കിങ്ഡം എന്ന് പറയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഫിസിക്കൽ ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെങ്ത്തിനെ, ഫീച്ചേഴ്സിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ മൈ സ്റ്റേറ്റ് എന്ന പദം ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് എന്ന പദവുമായി കണക്ട് ചെയ്യുമ്പോൾ, ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് എന്നത് തൻ്റെ ഭ്രഷ്ടമായ അവസ്ഥ മാനസികമായും അതുപോലെ ഫിസിക്കൽ ആയി, അല്ലെങ്കിൽ ഫിസിക്കൽ സമ്പന്നത, സമ്പത്തിൻ്റെ കാര്യത്തിലും പറയാവുന്നതാണ്. അതേപോലെ മൈ സ്റ്റേറ്റ് വിത്ത് കിങ്സ് എന്ന ആ പദപ്രയോഗത്തിൽ രാജാക്കന്മാരുടെ സ്റ്റേറ്റുമായി എന്ന് പറയുന്നിടത്ത് അവരുടെ ആനന്ദത്തിന് പകരമായി എൻ്റെ ആനന്ദം നൽകാമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. റൈറ്റ്? ഒരർത്ഥം അത്. അപ്പോൾ മാനസികമായ സ്റ്റേറ്റ് എന്നാണ് അർത്ഥം. മറ്റൊന്ന് എന്താണ്? രാജാക്കന്മാരുടെ സമ്പന്നത അവരുടെ കിങ്ഡമിന് പകരമായി എനിക്ക് അധീനപ്പെട്ടിരിക്കുന്ന കിങ്ഡം നൽകാം എന്ന് പറഞ്ഞാൽ ഞാൻ അത് സമ്മതിക്കില്ല. കാരണം എൻ്റെ കിങ്ഡം അവിടെ നിന്റെ പ്രണയമുണ്ട് അല്ലേ. അപ്പോൾ നിന്റെ പ്രണയത്തെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ സ്റ്റേറ്റ് രാജാക്കന്മാരുടേതുമായി കൈമാറാൻ പോലും വിസമ്മതിക്കുന്ന ഒരു തരത്തിലേക്ക് ഞാൻ ഉയർന്നു പോയി. റൈറ്റ്? ഇതാണ് സോണറ്റ് 29. സ്റ്റേറ്റ് ഇസ് എ പൺ എന്ന് പറയുന്നുണ്ട്. പൺ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും പ്ലസ് ടു ഇംഗ്ലീഷിലെല്ലാം. എന്താണ് സ്റ്റേറ്റ് എന്ന പദം കൊണ്ട് കളിക്കുന്ന ഒരു തരം കളി എന്നാണ് പൺ എന്ന് വെച്ചാൽ അല്ലെ. സ്റ്റേറ്റ് എന്ന പദം കൊണ്ട് ഇദ്ദേഹം കളിക്കുന്നുണ്ട്. കാരണം പൺ ആയിട്ട് ഇദ്ദേഹം സ്റ്റേറ്റിനെ മൂന്ന് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന്, ഔട്ട്കാസ്റ്റിനെ കുറിച്ച് വിളിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. രണ്ട്, എൻ്റെ സ്റ്റേറ്റ് മാറി, നിന്നെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ സ്റ്റേറ്റിന് എന്ത് പറ്റിയെന്നുള്ളത് മൈ സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്. മൂന്ന്, രാജാക്കന്മാരുടെ സ്റ്റേറ്റുമായിട്ട് കൈമാറാൻ എനിക്ക് എൻ്റെ സ്റ്റേറ്റിനെ കൈമാറാൻ താല്പര്യം തോന്നിയില്ല എന്നിടത്തും സ്റ്റേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഇവിടെ പൺ ചെയ്യപ്പെടുന്ന ഈ സ്റ്റേറ്റ് എന്ന പദത്തെക്കുറിച്ച് മാത്രം അതിന് വ്യത്യസ്ത മീനിങ്ങുകൾ കൽപ്പിക്കാവുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനാണ് പൺ എന്ന് പറയുന്നത്. റൈറ്റ്?
സ്റ്റേറ്റ് എന്ന പദം കവിതയിൽ വ്യത്യസ്ത മീനിങ്ങുകൾ വിവിധ രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പൺ. ഇനി ഇവിടെ പൺ ചെയ്യപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ് എന്ന പദത്തെക്കുറിച്ച് മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ കവിതയുടെ പൂർണ്ണമായ ആശയത്തെ അതിലേക്ക് സംഗ്രഹിച്ചെടുക്കാൻ കഴിയും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ് ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് ആണ് അല്ലെ, അവസാനം പറയുന്ന സ്റ്റേറ്റ് മൈ സ്റ്റേറ്റ് രാജാക്കന്മാരുടെ സ്റ്റേറ്റുമായിട്ട് ചേഞ്ച് ചെയ്യാൻ ഞാൻ വിസമ്മതിക്കുന്നു, അത്രയും മികച്ച സ്റ്റേറ്റാണ് ഇപ്പോൾ എൻ്റേത്. അപ്പോൾ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റിൽ നിന്നും ഇപ്പോഴത്തെ എൻ്റെ മൈ സ്റ്റേറ്റിലേക്കുണ്ടായ ചേഞ്ച്, ആ ചേഞ്ചിനെ അല്ലേ കവിത സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ കവിതയുടെ ആശയം പൂർണ്ണമായും ഈ സ്റ്റേറ്റ് എന്ന ഒരു പദം കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു പൺ, അതിലൂടെ മാത്രം സംഗ്രഹിച്ചെടുക്കാൻ കഴിയും. ഇനി ഈ ഭാഗത്ത് ചോദ്യങ്ങൾ വരാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതിൽ പോയറ്റ് ഉപയോഗിച്ചിരിക്കുന്ന കവിത സോറി പോയറ്റിക് ഡിവൈസസ് അല്ലേ, നമ്മൾ സിമിലി മെറ്റഫോർ എന്നൊക്കെ പറഞ്ഞ് അതുപോലുള്ള പേഴ്സണിഫിക്കേഷൻ പോലുള്ള ഡഫ് ഹെവൻ പോലുള്ള പ്രയോഗങ്ങളെക്കുറിച്ച് ചോദ്യം വരാം. മറ്റൊന്ന് ലാർക്ക് എന്ന ഇമേജ്, ഇമേജ് ഓഫ് ലാർക്ക്, ലാർക്ക് എന്ന ഇമേജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? തൻ്റെ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റിന് ഉണ്ടായ ആനന്ദത്തിൻ്റെ ആനന്ദകരമായ സിറ്റുവേഷനിലേക്ക് എൻ്റെ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് മാറിയ ആ അവസ്ഥയെക്കുറിച്ച് ഉപമിക്കാൻ അദ്ദേഹം ഏറ്റവും വിദഗ്ധമായ ഒരു സിമ്പൽ അവിടെ ഉപയോഗിക്കുന്നതാണ് ലാർക്ക്. പ്രഭാതത്തിൽ കുതിച്ചുയരുകയും അങ്ങനെ സ്വർഗവാതിൽക്കൽ ഗാനമാലപിക്കുകയും ചെയ്യുന്ന ലാർക്കിൻ്റെ സിമ്പലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ഈ പോയം, പോയത്തിന് സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പൺ, അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്ന് ഒരു സോണിറ്റ്, ഷേക്സ്പീരിയൻ സോണിറ്റ്, ഒരു ടിപ്പിക്കൽ ഷേക്സ്പീരിയൻ സോണിറ്റ് ആകുന്നു ഈ സോണിറ്റ് എന്ന് ന്യായീകരിക്കുക. അത് വളരെ സിമ്പിളാണ്, നമുക്ക് അതിൻ്റെ സ്ട്രക്ചറും ഓരോ സ്റ്റാൻസിലും സോറി ഓരോ സ്ട്രക്ചറിലും അവസാനിക്കുന്ന ആശയം, അതായത് ആദ്യ ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നു, രണ്ടാമത്തെ ഭാഗത്ത് അതിൻ്റെ സ്റ്റേറ്റസിനുണ്ടായ മാറ്റം പറയുന്നു, ലാസ്റ്റ് ഫൈനൽ കപ്ലെറ്റിൽ അദ്ദേഹം ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നു. മറ്റൊന്ന് ഷേക്സ്പീരിയൻ സോണിറ്റിൻ്റെ റൈം സ്കീം വളരെ അനുയോജ്യമായി വന്നിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് അത് ഓർത്ത് വെച്ച് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും ഉത്തരമായി. ഷേക്സ്പിയറിൻ്റെ സോണിറ്റ് നമ്പർ 29 വളരെ ഹ്രസ്വമായ വിശദീകരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തത്. മറ്റൊരു ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു രസകരവും പഠനാർഹവുമായ ഒരു ടോപ്പിക്കുമായിട്ട് ഇനിയും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.